ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇയെ മ്യൂസിക് ആരാധന ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മുൻപാകെ ഒരു സമയം കൂടെ കർത്താവേ, ഈ ലോകം വളരെ പ്രയാസങ്ങൾ കർത്താവേ, ഭയങ്ങൾ ഉള്ള സമയത്ത് കർത്താവേ, അങ്ങയുടെ പാദവിടെ ഞങ്ങൾക്കായിരിക്കാൻ കർത്താവ് തന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഈ നാടിനെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹമായ രീതിയിൽ നടക്കുവാൻ സഹായിക്കുമാറാകണമേ. പ്രത്യേകാൽ ഈ എം മ്യൂസിക്കിനെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ആളുകളെല്ലാം കർത്താവേ ലൈവ് പ്രോഗ്രാമിലൂടെ ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് കേൾക്കുവാനും കാണുവാനും കർത്താവ് ഇടയാക്കി. തുടർന്നുള്ള സമയങ്ങളിലും ദൈവം ഈ മ്യൂസിക് പ്രോഗ്രാമിനെ അനുഗ്രഹിക്കണമേ. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി നടക്കുവാൻ സഹായിക്കുമാറാകണമേ. ഇവിടെ ആയിരിക്കുന്ന കർത്താവെ, ഗായകരെ കർത്താവെ, അത് മ്യൂസിക് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ. ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. തുടർന്ന് നടക്കുന്ന കർത്താവ് പാട്ടുകൾ വളരെ അനുഗ്രഹമായി തീരുവാൻ, അത് കേൾവിക്കാർക്ക് കാണുന്നവർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. എല്ലാം സമസ്ത അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.
മധ്യനുമായവനെ, ജീവൻ ഉറവിടമായവനെ, ഞാനോ നിത്യം ജീവിപ്പാൃപയോനെ. ആദ്യനു മധ്യനുമായവനെ, ജീവൻ ഉറവിടമായവനെ, ഞാനോ നിത്യം ജീവിപ്പാൃപയോനെ. ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ആരാധന ആരാധന ഒരുപാട് ആളുകൾ കർത്താവ് വിഷമത്തിലായിരിക്കുന്നു, ഒരുപാട് രാജ്യങ്ങളിൽ കർത്താവ് ആളുകൾ തന്നെ ഭാരപ്പെടുന്നു. നിന്റെ അത്ഭുതകരം കർത്താവ് തൊട്ടാട്ടെ. നീ ബലവാനും വീരനുമാകുന്ന ദൈവമല്ലോ കർത്താവ്, നിന്നാൽ അസാധ്യമായതൊന്നുമില്ല. എന്റെ സർവവും നീയേ നീയുള്ളവൻ, എന്റെ സർവവും എല്ലാറ്റിലും ജീവനെ പേർക്കായി തന്നതിനാ, എന്റെ സർവവും എല്ലാറ്റിലും എന്റെ സർവവും നീയേ നീയുള്ളവൻ, എന്റെ സർവവും എല്ലാറ്റിലും ജീവനെ പേർക്കാൻ തന്നതിനാ, എന്റെ സർവവും എല്ലാറ്റിലും തേനീലും മധുരമാം, തേനീലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു
നമുക്ക് എല്ലാവർക്കും ചേർന്ന് കുറച്ച് ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കാം. എല്ലാവർക്കും അറിയാവുന്ന രണ്ട് മൂന്ന് ഗാനങ്ങൾ നമുക്ക് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി പാടി ആരാധിക്കാം. ഈ സമയത്ത് നമ്മൾ ഏറ്റവും അധികം ആരാധിക്കേണ്ടത്, ഏറ്റവും അധികം ദൈവത്തെ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും അധികം ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് മാറ വ്യാധിയായി ഈ ലോകത്ത് അനേകായിരം ജനങ്ങൾ, അനേകായിരം കുടുംബങ്ങൾ, കുട്ടികൾ, മാതാപിതാക്കൾ, അങ്ങനെ എല്ലാവരും വളരെ വ്യസനഘട്ടത്തിലായിരിക്കുന്നു. ദൈവത്തിന്റെ കരം കർത്താവെ അവരായിരിക്കുന്ന മേഖലയിലൊക്കെ തൊട്ടാട്ട കർത്താവ്, ദൈവം ചെയ്യുന്ന വലിയ നന്മകളെ ഓർത്ത്, ദൈവം നമ്മളെ ഇത്രത്തോളം കരുതുന്ന വലിയ ദയയെ ഓർത്ത് നമുക്ക് മനോഹരമാകുന്ന കുറച്ച് ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കാം. നന്ദിയാൽ പാടുക, സന്തോഷം കൊണ്ട് കൊണ്ടാടുക, നന്ദിയെ നീക്കി കണ്ണീരെ തുടച്ചുമല്ല നാഥനെ വാഴ്ത്തുക എന്ന ഗാനം നമുക്ക് പാടാം. Hallelujah. Praise the Lord. കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാഴ്ചവഴി
ഒന്നും കണ്ടിട്ടല്ല എന്നിൽ വികാരം വിശ്വാസത്താൽ ചുവടിലേ തന്നീടും സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും കൊണ്ടില്ലാതെ വണ്ണം മനോഹരം എന്തു സന്തോഷമാക്കുന്നു ജീവിതം അതു മനോഹരം എന്തു സന്തോഷമാക്കുന്നു ജീവിതം ആര് വെറുത്താലും ആര് ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തു കൂട്ടത്തോടെ വിട്ടുപോയാലും നമുക്ക് യേശു ഉള്ളതിനാൽ നമുക്ക് അവരിൽ ചേർന്ന് പാടാം ഹല്ലേലൂയ ആരു വെറുത്താലും ആരും ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു ും ചൊല്ലുന്നു കൂടെ മഴയിപ്പാലും കൂടെ ജീവിപ്പാലും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ കൂടെ മഴയിപ്പാലും കൂടെ ജീവിപ്പാലും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ കൂട്ടത്തോടെ വിട്ടുപോയി കാലും കൂട്ടായ എനിക്കുള്ളതാനന്ദാനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാകുന്നു ജീവിതം ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ സുസ്ഥിരമല്ലാത്ത ലോക ദൈവത്തെ നമുക്ക് വീണ്ടും പാടി മോചപ്പെടുത്താം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം നമുക്ക് പാടി മോചപ്പെടുത്താം ഹല്ലേലൂയ വാഴ് ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും എന്ന ഗാനം നമുക്ക് പാടാം ദൈവത്തെ മൗത്തപ്പെടുത്താം ദൈവത്തെ ആരാധിക്കാം അവൻ ചെയ്ത വലിയ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഹല്ലേലൂയ രക്ഷിതാവിൻകൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻകൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ പാടും ഞാനെന്നും എന്റെ പ്രിയനേ പാടും ഞാനെന്നും എന്റെ പ്രിയനേ വാഴും ഞാൻ രക്ഷിതാവിൻകൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻകൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ എന്റെ പ്രിയൻ വാനിൽ നിന്നെഴും തള്ളിയിടുന്ന ആറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ എന്റെ പ്രിയൻ വാനിൽ നിന്നെഴും തള്ളിയിടുന്ന ആറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ ക്ഷാമം മൂകം ആദികാരം ശാമം മൂകം ആദികാരം
വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ ക്ഷാമത്താലി ചോണിയും ക്ഷീണമാകുമ്പോൾ എനിക്ക് തീരാത്ത നിക്ഷേപമുണ്ട് എന്റെ പ്രിയനിൽ ക്ഷാമത്താലി ചോണിയും ക്ഷീണമാകുമ്പോൾ എനിക്ക് തീരാത്ത നിക്ഷേപമുണ്ട് എന്റെ പ്രിയനിൽ എന്നെ പോറ്റിടോ എന്റെ രക്ഷകൻ എന്നെ പോറ്റിടോ എന്റെ രക്ഷകൻ വാഴും കാടും രക്ഷിതാവിനോട് എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും കാടും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ ഇന്നലെ കാളിന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റമാടുത്തായത് എനിക്ക് എത്ര ആനന്ദം ഇന്നലെ കാളിന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റമാടുത്തായത് എനിക്ക് എത്ര ആനന്ദം എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ ഈ വാരി വന്തിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ട് ഹല്ലേലൂയ ഈ വാരി വീണിൽ വന്തിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ ഗാനം പാടിയേ നാട്ടിലെത്തുമേ ഗാനം പാടിയേ നാട്ടിലെത്തുമേ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ എന്റെ രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോക ദുഷ്ടതകൾ എത്രയേൽക്കണേ എന്റെ രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്രയേൽക്കണേ നിന്നെ കാണുമ്പോൾ തീർന്നുപോ നിന്നെ കാണുമ്പോൾ തീർന്നുപോ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ എന്റെ പ്രിയൻ വാലിൽ നിന്നെഴുന്നള്ളിടുന്ന കേട്ടിടുന്നു നാട്ടിലെത്തുമേ എന്റെ പ്രിയ വാലിൽ നിന്നെഴുന്നള്ളിടുന്ന കേട്ടിടുന്നു നാട്ടിലെത്തുമേ ക്ഷാമം മൂകുമ്പോ മാതിനാരംഭാനോ ക്ഷാമം മൂകുമ്പോ മാതിനാരംഭാനോ വാഴും കാലം രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും കാലം രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ ഹല്ലേലൂയാ 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 ശമ്പൽ കവനെ അതിനെ തീരരേ രക്തം ജയം ജയം രക്തം ജയം രക്തം ജയം ജയം രക്തം ജയം ഹല്ലേലൂയാ 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 ശമ്പൽ കവനെ അതിനെ തീരരേ രക്തം കവനെ ഹല്ലേലൂയാ കർത്താവേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഈ ലോകത്തെ കർത്താവേ വ്യാപിച്ചിരിക്കുന്ന കർത്താവേ ശത്രുവിന്റെ കർത്താവേ എല്ലാ നീക്കത്തെയും കർത്താവേ നിർവീര്യമാക്കിയാത്ത കർത്താവേ ഈ ലോകത്തെ കർത്താവ് ബാധിച്ചിരിക്കുന്ന കൊറോണയെ കർത്താവേ കർത്താവേ നീയതമേൽ തൊട്ടാത്ത കർത്താവേ അത് കർത്താവേ അത്രയും വേഗത്തിൽ കർത്താവേ ലോകത്തിൽ നിന്ന് മാറിപ്പോട്ടെ കർത്താവേ ശകുമരേ വീഗരേ ലംഗരേ ഘടനേ രക്ഷം ചെയ്യും ഹല്ലേലൂയ 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 യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം ഹല്ലേലൂയ ഓ രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ചെയ്യും കാൽവരി രക്തം കാൽവരി രക്തം കാൽവരി രക്തം കാൽവരി രക്തം ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ലൈവിലൂടെ ഞങ്ങളെ വിളിച്ചു
ഇരിക്കുന്ന ഞങ്ങളെ കാണുന്ന കർത്താവേ, നിങ്ങൾ എല്ലാവരും കർത്താവേ, ദൈവത്തെ മൗത്തപ്പെടുത്തിയാത്ത കർത്താവേ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവെ ഒരുക്കിയിരുന്നു പ്രാർത്ഥിക്കും കർത്താവേ, ഉണർവോടെ കർത്താവെ ആയിരുന്നു കർത്താവേ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അപ്പാപിതാവേ എന്ന് വിളിച്ച് കർത്താവേ, യേശുവിനോട് കർത്താവ് പറഞ്ഞു ഇറങ്ങി വരണമേ, ഇതുപോലെ കർത്താവ് നീ ഇറങ്ങി വന്ന് കർത്താവേ, ഒരു വിടുതൽ അയച്ചാലും കർത്താവേ, മഹാമാരി എന്ന് കർത്താവേ പിടിയിൽപ്പാൻ കഴിവ് നിനക്ക് മാത്രമേ ഉള്ളൂ, നിന്റെ ശക്തി മാത്രമേ കർത്താവെ പ്രവഹിച്ചാൽ മാത്രമേ ഈ മഹാവ്യാധി വ്യാധിയുടെ മേൽ കർത്താവേ ഒരു അത്ഭുതം നടത്തിയുള്ള കർത്താവേ, രോഗികൾ കർത്താവേ കർത്താവ് രോഗത്തിൽ കർത്താവേ, ഓരോ രാജ്യത്തെയും കർത്താവേ അനേക രാജ്യങ്ങളിൽ കർത്താവേ ബുദ്ധിമുട്ടിലായിരിക്കും കർത്താവേ, കേരളത്തിലെ കർത്താവേ അനേകർ കർത്താവ് ബുദ്ധിമുട്ടിലായിരിക്കും കർത്താവേ, കർത്താവേ നിയന്ത്രണങ്ങൾ തരം വെച്ച് തൊട്ടാട്ടെ, നിന്റെ അത്ഭുതകരം കർത്താവെ തൊട്ടാട്ടെ, ഈ ആ രോഗത്തെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് നിർവീര്യമാക്കിയാട്ടെ, നിന്റെ ശക്തി കർത്താവേ ലോകം കാണാൻ ഇടയാവട്ടെ കർത്താവേ, നിന്റെ മഹത്വം കർത്താവേ ലോകത്ത് വെളിപ്പെടുത്തേ കർത്താവേ, നിന്റെ മഹത്വത്താൽ കർത്താവേ അനേകർ ഉരുകിക്കപ്പെട്ടു എന്ന് പറയുവാൻ കഴിയത്തക്ക വേണം, നിന്റെ മഹത്വം ഈ ലോകത്ത് കർത്താവേ വ്യാപരിച്ചാട്ടെ കർത്താവേ, നിന്റെ ശക്തി വ്യാപരിച്ചാട്ടെ കർത്താവേ, നീ അങ്ങനെ തെളിഞ്ഞ ദൈവമായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, കർത്താവേ നിങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നതൊക്കെയും കർത്താവേ ഉത്തരമരുളുന്ന ദൈവമായിരിക്കുക, അതൊരു മറുപടി തരുന്ന ദൈവമായിരിക്കുക, ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ, കർത്താവേ അടിയങ്ങളെ കർത്താവേ നിന്റെ കരുതിൽ കർത്താവേ വഹിച്ചാട്ടെ കർത്താവേ, നമ്മളുടെ ഇടയിൽ ഇന്ന് വചനം പ്രഘോഷിക്കുവാൻ എത്തിയിട്ടുള്ളത് ഇവാഞ്ചലിസ്റ്റ് റോയ് സഞ്ചീരൻ അവറുകളാണ്. അദ്ദേഹം നിങ്ങളോട് കുറച്ച് സമയം വചനത്തിൽ നിന്നും സംസാരിക്കും, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാൻ ഇടയായിത്തീരും. ദൈവജനം പ്രാർത്ഥനയോടെയും ആരാധനയോടെയും ആയിരിക്കണം കർത്താവേ, ആയിരിക്കണം. കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി ജനത്തിന് മേലെ ഇടപെടട്ടെ കർത്താവേ. പ്രിയ ഇവാഞ്ചലിസ്റ്റ് റോയ് സഞ്ചീരൻ അവറുകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം, എല്ലാവരും ദൈവത്താൽ കർത്താവെ ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവെ നിറയുന്നവരായിത്തീരണം. അതിനായി ബ്രദറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വളരെ ഭീതിജനകമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ഈ ലോകം കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും നാം ഒരു ഉപേക്ഷയും വരുത്തേണ്ടതില്ല. ഹല്ലേലൂയ. നാം എങ്ങനെയായിരുന്നാലും നാം എവിടെയായിരുന്നാലും ദൈവത്തെ ആരാധിക്കേണ്ടത് ഏറ്റവും മഹത്വകരമായിരിക്കുന്ന കാര്യമാണ്. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള വലിയ പ്രാഗല്ഭ്യം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ആരാധിക്കുവാൻ ഈ മലയിലുമല്ല ആ മലയിലുമല്ല, ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുള്ള നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറയുന്ന യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം കടന്നു വരുന്നത് ഹല്ലേലൂയ സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവത്തിന്റെ സന്നിധിയിലാണ്. നമുക്കൊരു പ്രത്യേക സ്ഥലത്തേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല, അല്ലെ പ്രത്യേക സമയത്ത് നമുക്ക് ആരാധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം സർവവ്യാപി ആയതുകൊണ്ട് നമുക്ക് എവിടെയും അവനെ ആരാധിക്കാം. നമ്മുടെ ദൈവം സർവശക്തനായതുകൊണ്ട് നമുക്ക് അവനെ എപ്പോഴും ആരാധിക്കാം. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും നമുക്ക് അവനെ ആരാധിക്കാം. ഹല്ലേലൂയ. അമാവാസിയിലും ഉത്സവ ദിവസമായ പൗർണമാസിയിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. രാത്രിയിലും പ്രഭാതത്തിലും ആഴ്ചയുടെ ഏത് ദിവസവും വർഷത്തിന്റെ ഏത് മാസവും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ട് ആല് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അനർത്ഥം കടന്നു പോകുവോളം ആല് നീ പാറയുടെ മറവിലിരുന്ന് നിനക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ സങ്കേതം ഉറപ്പുള്ള ആശ്രയം നമ്മുടെ ദൈവത്തിലാണ്. അതുകൊണ്ട് ആരും ഈ കാലാവസ്ഥയെ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, പ്രതികൂലങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഭവനത്തിൽ ഏകരായിരിക്കേണ്ടതിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ആ ദൈവം നമുക്ക് വലിയൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് അല്ല ചെയ്തവൻ. ഹാല് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നിങ്ങൾ ഭവനത്തിലായിരിക്കാം, നിങ്ങൾ ഏകരല്ല. ഹല്ലേലൂയ. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഓ നിങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ അനേകർ ദൈവം ലോകത്തിന്റെ ഏഴ് ഭാഗങ്ങളിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ട്. ഇന്ന് നാം ശക്തിയോടെ അവനെ ആരാധിക്കുന്നുവെങ്കിൽ ഓ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യേ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്.
ആലും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ഇന്ന് ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ഓ, ഞങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്ന അനുഭവങ്ങളുടെ മധ്യ, രോഗത്താൽ ബാധിതരായിരിക്കുന്ന മധ്യ, ഏകാന്തം തടയ്ക്കപ്പെടുന്ന മധ്യ, മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ക്വാറന്റൈനിലായിരിക്കുന്ന ജീവിതങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങൾ അവസരത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളൊരു ഹൃദ്യമായിട്ടും ഇടപെടുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ അതിയാറ നാമത്തിൽ രക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാം ഇന്ന് ചിന്തിക്കുവാനായി പോകുന്ന ഭേദഭാഗം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഹല്ലേലൂയ. ദൈവവചനം വളരെ വ്യക്തമായി പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയിലെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഒരുപാട് പുസ്തകം നമ്മളോട് പറയുകയാണ്, ആ ഏകാന്തതയിൽ പത്മോസ് ദ്വീപിൽ ഡൊമീഷ്യൻ കൈസറിനാൽ നാട് കടത്തപ്പെട്ടവനായ അപ്പോസ്തലനായ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായപ്പോൾ ദൈവം അവന് നൽകിയ പ്രവചനീകമായിരിക്കുന്ന വെളിപ്പാടുകൾ അത്രേ വെളിപ്പാട് പുസ്തകം. അല്ലെ, അതിൽ നമുക്കറിയാം പ്രവാചകൻ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, നീ കണ്ടതും ഇപ്പോഴുള്ളതും സംഭവിപ്പാനുമുള്ളത് നീ വിളിച്ചു പറയുക. ദൈവവചനത്തിലൂടെ വെളിപ്പാട് പുസ്തകത്തിലൂടെ പറയുകയാണ് യോഹന്നാൻ കണ്ടത്. എന്താണ് യോഹന്നാൻ കണ്ടത്? തന്റെ ഏകാന്തതയിൽ ആരുമില്ലാതിരിക്കുന്ന സമയത്ത് ആ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ എഫസോ സഭയുടെ ബിഷപ്പായിരിക്കുന്ന യോഹന്നാൻ ഇപ്പോഴെത്തി നിൽക്കുന്ന എവിടെയാണ്? ഹല്ലേലൂയ. കാട്ടുമൃഗങ്ങൾ മാത്രം, ക്ഷുദ്രജീവികൾ മാത്രമുള്ള പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിലാണ്. പ്രിയ ദൈവഭക്തരെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങൾ ഏകാന്തതയിലായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ദൈവത്തിന്റെ മഹനീയമായിരിക്കുന്ന ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുവാനായിട്ട് കഴിയും. നീ കണ്ടത് അല്ലേ? പത്രോസ് പറയുകയാണ്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ടത് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ മഹത്വം കണ്ടു കഴിഞ്ഞാൽ ആ നമ്മുടെ ഏകാന്തത ഒന്നുമല്ല. ആ ആരെല്ലാം നമ്മോട് കൂടെ ഇല്ലെങ്കിലും, യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആല് നാം ഭൂരിപക്ഷം അത്രേ. ഹല്ലേലൂയ. ഏകരായി ഇരിക്കേണ്ടി വന്നാലും ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ തനിച്ചല്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ, യേശു നിങ്ങളോടുകൂടെങ്കിൽ, സർവശക്തൻ നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഏകരല്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഏകരായിരിക്കുന്ന ജീവിതങ്ങളെ നിങ്ങളിപ്പോൾ വിളിച്ചു പറയുക, ഞങ്ങൾ തനിയേ അല്ല, യേശു ഞങ്ങളോടുകൂടെ. ഞങ്ങൾ കാണുവാൻ ചിലരുണ്ട്. എന്താണ് നിങ്ങൾ കാണേണ്ടത്? ഏകാന്തതയിൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ ഒന്ന് കാണുക, യേശുക്രിസ്തുവിന്റെ മഹത്വം ഒന്ന് കാണുക, യേശുക്രിസ്തുവിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയുക. ഹല്ലേലൂയ. ആദ്യമായി പറയുന്നു നിങ്ങൾ കണ്ടത്, രണ്ടാമത് പറയുകയാണ് ഇപ്പോഴുള്ളത്. സഭകളെ കുറിച്ചുള്ള വെളിപ്പാട് പുസ്തകത്തിന്റെ 2 മുതൽ 2-3 അധ്യായങ്ങളാണ് ഹല്ലേലൂയ ഇപ്പോഴുള്ളതെന്ന് യോഹന്നാൻ എന്ന് പ്രസ്താവിച്ചത്. അടുത്തായി പറയുന്നത് എന്താണ്? സംഭവിപ്പാനുള്ളത്. ഈ ലോകത്തിൽ സംഭവിപ്പാനുള്ള വലിയ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലുള്ള ചില കാര്യങ്ങളാണ് നാം ഇന്ന് വായിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അല്ലെ, മരണം, മരണം, ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മരണം. ഹല്ലേലൂയ. ഓ, ഇന്ന് നാം അനുഭവിക്കുവാൻ പോകുന്ന വലിയ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് മരണഭീതി കൊണ്ട് ജനം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഭീതി എന്താണ്? ദാരിദ്ര്യത്തെ കുറിച്ചുള്ള ഭീതിയാണോ? നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ഭയമാണോ? ഹല്ലേലൂയ. നിങ്ങളുടെ തകർച്ചകളെ കുറിച്ച്, ബിസിനസിനെ കുറിച്ച് തകർച്ചയെ കുറിച്ചാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ഭീതി? അല്ല, ഏറ്റവും വലിയ ഭീതി എന്ന് പറയുന്നത് മരണഭീതിയാണ്. മരണഭീതി കടന്നു വന്നാൽ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ വിശപ്പറിയുകയില്ല, ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഭയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാലും ആ ഭയത്തിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുകയില്ല. വൈദ്യശാസ്ത്രത്തിന് ഭയത്തിൽ നിന്ന് വിടുന്ന നിൽക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ നിങ്ങൾക്ക് ഭയത്തിന് വിടുന്ന നൽകുവാൻ കഴിയുകയില്ല. മരണഭയത്തിന് വിടുന്ന നൽകുവാനായിട്ട് യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഏതെല്ലാം വിധത്തിലാണ്
ഭയം മനുഷ്യ ജീവിതത്തിലേക്ക് ഭാവിയിൽ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് വായിക്കും. നമുക്ക് വായിക്കുമ്പോൾ അറിയാം, ഒന്ന് പാതാളം പിന്തുടരുമ്പോൾ അവർക്ക് വാളുകൊണ്ട് ക്ഷാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് നാലുവിധം കാര്യങ്ങൾ. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ നാല് കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നില്ലേ? രാജ്യങ്ങളിൽ, ലോകങ്ങളിൽ, ഭവനങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ മേൽ ഇന്ന് ശക്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിവില്ല. ധനവാൻ ഒഴിവില്ല, ദരിദ്രനൊഴിവില്ല, പണ്ഡിതനൊഴിവില്ല, പാമരനൊഴിവില്ല. ഓ, നമ്മുടെ ജീവിതം ഏത് വിധത്തിലുള്ളതാണെങ്കിലും ഇതിൽ നിന്നൊരു മനുഷ്യനും ഒഴിവില്ല. ഹല്ലേലൂയ, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നാമത് പറയുകയാണ്, അവർക്ക് വാളുകൊണ്ട് ലോകത്തിൽ ശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ, ശക്തമായിരിക്കുന്ന കലാപങ്ങൾ, ശക്തമായിരിക്കുന്ന ജാതീയ പോരുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും? ഓ, നമുക്ക് സുരക്ഷിതമായിരിക്കുന്ന സ്ഥാനങ്ങളില്ല. യേശു പറയുകയാണ്, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ ഞാൻ പോകുന്നു. യുദ്ധങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ സമാധാനം പ്രാപിക്കണമെങ്കിൽ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറയുന്ന യേശുവിന് മാത്രമേ ആ സമാധാനം തരുവാനായിട്ട്. പ്രിയ ദൈവങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും യേശുവിൽ നിന്ന് സമാധാനം പ്രാപിച്ചവരാണെങ്കിൽ നമുക്കെല്ലാവരും കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാന പ്രഭുവായിരിക്കുന്ന യേശു നമ്മുടെ ഇടയിൽ വന്ന് വാഴട്ടെ. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുന്ന ഹല്ലേലൂയ യേശു ഈ ലോകത്തിൽ ജാതനായിരിക്കുന്നത് നമുക്ക് സമാധാനം നൽകുവാനാണ്, വാളിൽ നിന്നും സമാധാനം നൽകുവാനാണ്. ഹല്ലേലൂയ, യുദ്ധങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാനാണ്. ഈ ലോകത്തിൽ സമാധാനമായിരിക്കുന്ന ഒരു ലോകം സ്ഥാപിക്കുവാനായിട്ട്, ഒരു രാജ്യം സ്ഥാപിക്കുവാനായിട്ട് എത്രയും വേഗം യേശു കടന്നു വരുവാൻ പോകുകയാണ്. പ്രിയ ദൈവവൈദ്യരെ, ഓ, നീ ഇന്ന് ഭാരത്തോടെയാണെങ്കിൽ നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാൻ പോവുകയാണ്. യേശു എനിക്ക് സമാധാനം തരുവാൻ പോവുകയാണ്. യേശു എനിക്ക് സന്തോഷം തരുവാൻ പോവുകയാണ്. പ്രിയ, എന്നെ കേൾക്കുന്ന കേൾക്കുന്ന ഓരോ ദൈവവൈദ്യരും കേൾക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നു വാളുകൊണ്ടുള്ള, ഓ, ക്ഷാമം കൊണ്ടുള്ള, പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട്. വാളില്ലാത്ത, യുദ്ധമില്ലാത്ത, ക്ഷാമമില്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കും. രണ്ടാമതോടെ പറയുകയാണ്, ക്ഷാമം കൊണ്ട് ലോകത്തിൽ പകുതിയോളം ജനങ്ങൾ ഇന്ന് ക്ഷാമം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നവജാത ശിശുക്കൾ പോലും ക്ഷാമം കൊണ്ട് ആ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് അനന്തരം ഉണ്ടായിരിക്കുന്ന ക്ഷാമം നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞ് നമുക്കറിയാം. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷാമം ഓരോരുത്തരും അനുഭവിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ലോകത്ത് ഇന്ന് നമുക്കറിയാം, ജോലി ചെയ്യുവാൻ കഴിയാതെ, ജോലി കടന്നു പോകുവാൻ കഴിയാതെ, ഹല്ലേലൂയ, എത്രയോ ഭവനങ്ങൾ ഹല്ലേലൂയ ക്ഷാമത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായിരിക്കുന്ന സംവിധാനങ്ങളിൽ അവർ ക്ഷാമം നീക്കുവാനായിട്ട് ഭരണാധികാരികളെല്ലാം ശക്തിയോടെ പരിശ്രമിക്കുന്നു. പക്ഷേ അതിനപ്പുറമായിട്ട് ഈ ക്ഷാമം ഈ ലോകത്തെ അഭ്യസിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പകുതിയോളം ജന, 50% ജനങ്ങൾ ക്ഷാമത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ പോലും ഭക്ഷണമില്ലാതെ കാത്തിരുന്ന്, ഹല്ലേലൂയ, അവർ കുഴഞ്ഞു വീഴുമ്പോൾ അവരെ കൊത്തി തിന്നുവാൻ കാത്തു നിൽക്കുന്ന കഴുകന്മാരുടെ ചിത്രം നാം കണ്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. താമസം വിനാ നമ്മുടെ രാജ്യത്തും അത് സംഭവിക്കില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ജനപ്പെരുപ്പം കഴിഞ്ഞ വിസ്ഫോടനത്തിലായിരിക്കുമ്പോൾ ഇത്രയും കോടിക്കണക്കിന് ജനത്തിന് ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കും? ഒരു ദിവസം ക്ഷാമം ആരംഭിക്കുമ്പോൾ നാം ഇവിടെ കടന്നു പോകും. ഹല്ലേലൂയ. നമുക്ക് എവിടെ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും? മൂന്നാമത്തെ കാര്യം പറയുകയാണ്, ഹല്ലേലൂയ, മഹാവ്യാധി കൊണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മഹാവ്യാധി, മഹാമാരി നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്ലേഗ്, അതുപോലെ കോളറ, ഹല്ലേലൂയ, പലവിധമായിരിക്കുന്ന പനികൾ, ഓ, എത്രയോ ജനങ്ങൾ പിടഞ്ഞ് വീട് മരിച്ചു. വസൂരി ഒരു കാലഘട്ടത്തിൽ അതിന്റെ സംഹാരതാണ്ഡവം സമൂഹത്തിലാടി. എന്താണ് സംഭവിച്ചത്? ഓ, എത്രയോ ആളുകളെ ജീവനോടെ, ആരും കടന്നില്ലുവാനില്ല, അവരെ ജീവനോടെ കൊണ്ടുവന്ന് ഓ ശ്മശാനങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. ശവക്കുഴി വെട്ടി അതിനുള്ളിൽ കൂട്ടമായി മൂടി. അതിൽ പലരും ജീവനുണ്ടായിരുന്നു, ജീവനോടെ കുഴിച്ചു മൂടി. ഓ, അവരെ മാറ്റി പാർപ്പിച്ച ഇടങ്ങളിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുവാൻ പോലും ആരുമില്ലായിരുന്നു. ഭയത്തോടെ ജനം മാറി നിന്നപ്പോൾ എത്രയോ ആളുകൾ
ഓ ലക്ഷക്കണക്കിനാളുകൾ ആ ഭാഷ ഓ ആ മഹാവ്യാധി കൊണ്ട് മരിച്ചുപോയി. പ്ലാഗ് അനേക ജീവിതങ്ങളെ ഓ ജീവൻ കവർന്നെടുത്തു. ഓ നമുക്കറിയാം കോളറ പടർന്നു പിടിച്ചപ്പോൾ ആരും ശുശ്രൂഷിക്കാനുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അന്ന് വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാമെന്ന് അംഗീകരിച്ചു. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതി കൊണ്ട് വൈദ്യശാസ്ത്രത്തിന്റെ മികവ് കൊണ്ട് അതെല്ലാം ഉന്മൂലനം ചെയ്തുവെന്ന് നാം ഘോരഘോരം ഹല്ലേലൂയ സന്തോഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലവിധമായിരിക്കുന്ന പുതിയ രോഗങ്ങൾ ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്ന് എത്ര ഭീതിജനകമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. നമുക്കറിയാം ചൈനയിൽ സംഭവിച്ചത്, ഇറ്റലിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നാളെ നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുമെന്ന് നമുക്ക് അറിയുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഭരണ സംവിധാനം വളരെ ശക്തമായി അതിനെതിരെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന വളരെ ശക്തമായിരിക്കുന്ന സന്ദേശങ്ങളും അതിൽ നിന്ന് ഒഴിവാകുവാനുള്ള വിടുതലിന്റെ അനുഭവങ്ങളും നമ്മുടെ വ്യക്തി ശുചീകരണത്തിന്റെ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ഹല്ലേലൂയ, ലോകത്തിൽ ഇത് മനുഷ്യന്റെ നിയന്ത്രണത്തിന് അപ്പുറമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഇതിന് രക്ഷ നേടാം? അവസാനത്തെ ഒരു കാര്യം എന്താണ്? കാട്ടുമൃഗങ്ങളെ കൊണ്ട് കാലാവസ്ഥാ വ്യതിയാന നിമിത്തം വനത്തിൽ പോലും മൃഗങ്ങൾക്ക് സുരക്ഷിതമായി ആഹാരം ലഭിക്കാത്തത് കൊണ്ട് വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇന്ന് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഇന്ന് മനുഷ്യനും കാട്ടുമൃഗങ്ങളും തമ്മിൽ വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്രയോ മനുഷ്യരെ പിച്ചി ചീത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് കഴിയും? ആർക്കാണ് ഇതിൽ നിന്ന് സുരക്ഷിതത്വം ഉള്ളത്? ദൈവ മക്കളെ, നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് ഹല്ലേലൂയ ഇസ്രായേലിൽ സുരക്ഷിതത്വം ഒരുക്കി. ഒരേ ബാധ ഹല്ലേലൂയ ഇസ്രായേലിൽ മുഴുവൻ പടർന്നു പിടിച്ചപ്പോൾ ഗോശൻ ദേശത്തുള്ള ഇസ്രായേൽ മക്കൾ സുരക്ഷിതരായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആ സുരക്ഷിതത്വം ആവശ്യമാണോ? എനിക്കും നിനക്കും ആ സുരക്ഷിതത്വം ആവശ്യമാണോ? ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സുരക്ഷിതത്വം അവൻ നമുക്ക് നൽകുവാൻ അവൻ ശക്തനത്രേ. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിനായിട്ട് നമുക്ക് ഒരു ദൈവസന്നിധിയിൽ ഒന്ന് യാചിക്കാം. ദേശത്തെ മഹാവ്യാധി കൊണ്ട് ക്ഷാമം കൊണ്ട് ഹല്ലേലൂയ വലിയ പ്രതികൂലതകളെ കണ്ട് നടന്നു വരുമ്പോൾ ദൈവത്തിന് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയുക, ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയുക. തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ ജനം കണ്ണീരോട് സന്നിധിയിൽ സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ ദേശത്ത് നിന്ന് മഹാവ്യാധികളെ നീക്കുവാൻ പോവുകയാണ്. ഓ ജനം ദൈവസന്നിധിയിലേക്ക് തിരിയുക, ഒന്ന് കണ്ണുകളെ കണ്ണുകളെ തിരിക്കുക, മുഴക്കാലുകളെ നടക്കുക. ആലോ ജനം എഴുന്നേൽക്കുമ്പോൾ, ആലോ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുമ്പോൾ, ജനം ആരാധനയ്ക്കായിട്ട് എഴുന്നേൽക്കുമ്പോൾ ദൈവം പോവുകയാണ്. ദൈവത്തിന്റെ വാർത്തകൾ നമ്മളോട് എന്ത് പറയുന്നു? സങ്കീർത്തനത്തിലേക്ക് നാം തിരിയുമ്പോൾ നമുക്ക് കാണാം. ഹല്ലേലൂയ. നമുക്ക് 91 സങ്കീർത്തനം ഒന്നെടുക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ തിരളിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ദൈവ ജനത്തിന് ഒരു ഉറപ്പുണ്ട്. എന്താണ് ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പ്? ഹല്ലേലൂയ. രാത്രിയിലെ ഭയത്തെയും അതിന്റെ 5 വാക്യങ്ങൾ പറയുകയാണ്. രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്വത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നമുക്ക് പേടിപ്പാനില്ല. ഹല്ലേലൂയ. മരണഭയത്തിൽ നിന്ന് ദൈവം നമുക്ക് വിടുതൽ നൽകുകയാണ്. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഹല്ലേലൂയ, നാം വിചാരിക്കാത്ത സമയങ്ങളിൽ പകലിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപരിക്കുന്ന ഹല്ലേലൂയ രോഗാണുക്കളുടെ കൂട്ടങ്ങൾ നമുക്ക് ഭയപ്പെടുവാനില്ല. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും. ഹല്ലേലൂയ. ഇരുട്ടിൽ, അന്ധകാരത്തിൽ, ലോകത്തെ അന്ധകാരത്തിൽ മൂടിയതിനു ശേഷം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സഞ്ചരിക്കുന്ന മഹാമാരി. ഹല്ലേലൂയ. വലിയ ഹല്ലേലൂയ ജീവിതങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ, ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ ഒരു വ്യക്തിയിൽ നിന്ന് അത് രണ്ടാളിലേക്കും, രണ്ടാളിൽ നിന്ന് 8 16 32 അത് പടർന്ന് പടർന്ന് ലക്ഷങ്ങളിലേക്ക് എത്തിനിരിക്കുമ്പോൾ ആരും നമുക്ക് ഭയപ്പെടുവാനായിട്ടില്ല. നാം വസിക്കുന്നത് അത്യുന്നതന്റെ മറവിലാണ്. ഹല്ലേലൂയ. നാം അത്യുന്നതന്റെ മറവിലായിരിക്കാൻ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സങ്കീർത്തനകാരൻ പറയുകയാണ്, ഹല്ലേലൂയ, രാത്രിയിലെ ഭയത്തെ. ഇന്ന് ഈ രാത്രി ഞാൻ പറയുകയാണ്, രാത്രിയിലെ ഭയത്തിൽ ആരെല്ലാമായിരിക്കുന്നു? ഇന്ന് പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ഞാൻ ജീവിക്കും
ഇവനോട് ഉണ്ടായിരിക്കുമോ എന്ന് ഭയപ്പെടുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് മാതാക്കൾ ഭയപ്പെടുകയാണ്, പിതാക്കൾ ഭയത്തോടെ ഇരിക്കുകയാണ്. യാത്രയിലായിരിക്കുന്ന എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ലോകം ഭയത്തോടെ ആയിരിക്കുകയാണ്. അതിന്റെ മധ്യേ ദൈവം പറയുകയാണ്, രാത്രിയിലെ ഭയത്തെ ഭയപ്പെടേണ്ട. ഹാലലൂയ ഹാലലൂയ. രാത്രിയിലെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഭയത്തിൽ നിന്നും ജനം പുറത്തു വരട്ടെ. ഹാലലൂയ. ധൈര്യം സംഭവിക്കട്ടെ. ഹാലലൂയ. രാത്രിയിലെ ഭയത്തിൽ നിന്ന് ദൈവ മക്കൾക്ക് വിടുതൽ നൽകട്ടെ. ഹാലലൂയ. പകൽപ്പറഞ്ഞ വസ്ത്രങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ഉരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്ന് ഐക്യരാഷ്ട്ര സഭ കൊറോണയെ, ഹാലലൂയ, COVID-19 പറയുകയാണ് മഹാമാരിയായി. അത് വലിയ മഴയൊന്നുമല്ല, ഓ ശക്തമായി ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് പകരുന്ന ഒരു പകർച്ചവ്യാധിയത്രേ. ഹാലലൂയ. നമുക്ക് സംരക്ഷണമുണ്ട്, നമുക്ക് സംരക്ഷണമുണ്ട്. ഹാലലൂയ. ഭയപ്പെടുവാൻ ലജ്ജിച്ച് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടി. ഏത് നിമിഷവും കടന്നു വന്ന് നിന്നെ കടന്നു പിടിക്കുന്ന മരണത്തെ പേടിക്കുകയാണ്. ഹാലലൂയ. അതിനെ പാലസിൽ നാം കണ്ടു സംഭവിക്കാനുള്ള വലിയ കാര്യം. അതെന്ന് സംഭവിക്കുമെന്ന് എപ്പോഴാണെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ചില നിഴലുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരികയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ്, ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്തത്തിനായിട്ട് നന്ദി. ഓ, ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിനായിട്ട് നന്ദി. ഓ, ഞങ്ങൾക്ക് നൽകിയ ഉറപ്പിനായിട്ട് നന്ദി. ഞങ്ങൾ ഏത് അവസ്ഥയിലും ദൈവത്തെ ആരാധിക്കും. ഹാലലൂയ. ലോകം ഹാലലൂയ. ഓ, വലിയ പ്രതിസന്ധിയിലായിരുന്നാൽ നമുക്ക് ഭവനത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയും. ഓ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ ഏകാന്തതയിൽ കൈകൾ ആമത്തിലായിരുന്നപ്പോഴും കൈകൾ തട്ടി ആരാധിച്ചപ്പോൾ ഓ കൈകൾ തട്ടുന്ന ശബ്ദത്തോടൊപ്പം ഹാലലൂയ ചങ്ങലയുടെ ആമത്തിന്റെ ശബ്ദം കൂടിയായപ്പോൾ അത്ഭുതം സംഭവിച്ചു. അവരെ ആമങ്ങൾ അഴിഞ്ഞു മാറി. ഹാലലൂയ. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. ഇന്ന് ആരാധിക്കുമ്പോൾ, ഒരു ദൈവവേദൽ ആരാധിക്കുമ്പോൾ ചുറ്റുപാടുള്ള ഭവനങ്ങളിൽ വിടുതൽ സംഭവിക്കുവാൻ പോവുകയാണ്. ഹാലലൂയ. അനേക സ്ഥലങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് വിടുതൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏകരായിരുന്നാലും ആ സമയം വ്യക്തമാക്കാതെ ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ശക്തമായിരിക്കുന്ന സമയമാണ്. നമുക്ക് അവനെ ആരാധിക്കാം. നാം പ്രാരംഭത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ അവന്റെ നന്മകളെ വർണ്ണിക്കുവാൻ, ഹാലലൂയ, അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകുമ്പോൾ ഓ ദൈവവേദന വിടുതലാണ്. കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലുമുള്ള ഈ കുഞ്ഞാടിന്റെ രക്തം തെളിക്കപ്പെട്ടവരുടെ ഭവനങ്ങളിലേക്ക് സംഹാരദൂതൻ കയറി വന്നു. ഇന്ന് നാം യേശുവിന്റെ രക്തത്തിലൊന്ന് ആശ്രയിക്കുന്നുവെങ്കിൽ, ഒരു രക്തത്താലുള്ള ജയം നാം ഒന്ന് ആശ്രയിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഹാലലൂയ മരണത്തിനൊരു ആധിപത്യവുമില്ല. ഹാലലൂയ. ഹാലലൂയ. വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരായി അടയാളങ്ങൾ നടക്കും. ഓ ഹാലലൂയ. ഹാലലൂയ. ശക്തമായിരിക്കുന്ന വിടുതലുകൾ അനേക സ്ഥലങ്ങളിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? ഹാലലൂയ. യേശു ഇന്ന് നമുക്ക് വേണ്ടി വലിയ വിടുതൽ നൽകുവാനായിട്ട് പോവുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടിരിക്കുന്ന പ്രത്യേകവും മക്കളെ, കാലം അനധിവിദൂര ഭാവിയിൽ അതിന്റെ അന്ത്യത്തിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹാലലൂയ. തുടർന്നുള്ള കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ദൈവം നമ്മെ പരിശീലിപ്പിക്കുകയാണ്. ഓ, നമ്മുടെ ദൈവം ഹാലലൂയ സർവശക്തനായിരിക്കും. ദൈവം സർവവ്യാപിയായിരിക്കും. ദൈവം നാം ഭവനത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചാലും അവൻ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹാലലൂയ. എബ്രായ ബാലന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഹാലലൂയ തീച്ചുള്ളിയുടെ മധ്യ നാലാമനായി ഇറങ്ങി വന്ന യേശുവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. നമുക്കവനെ സ്തുതിക്കുമ്പോൾ, നാം അവനെ ആരാധിക്കുമ്പോൾ നമ്മുടെ മധ്യയേശുവിന്റെ സാന്നിധ്യമുണ്ട്. ഹാലലൂയ. നമുക്ക് ഇന്ന് ആ ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. ഹാലലൂയ. വാളുകൊണ്ടും ഹാലലൂയ മഹാവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും ഹാലലൂയ ഈ ലോകത്ത് മരണം തേർവാഴ്ച നടത്തുമ്പോൾ നമുക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കാം. ഹാലലൂയ. നമ്മുടെ അവകാശം അവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള യാത്രയാകുമ്പോൾ ഹാലലൂയ നമുക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗഹൃദവാസനയാകുന്നയാകമാണ്. ഹാലലൂയ. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹാലലൂയ. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ആലോചനയിൽ ഹാലലൂയ മഹാമാരിയിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുവാൻ പോവുകയാണ്. ഈ ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ ദേശത്തു നിന്ന് ഹാലലൂയ സകല മഹാമാരിയിൽ നിന്നും ജനത്തെ ഉദ്ധരിക്കുവാനായിട്ട് പോവുകയാണ്. രണ്ടോ മൂന്നോ പേർ കണ്ണുനീർ ഒഴുക്കുവാനുണ്ടെങ്കിൽ ലോകത്തിനോട് പറഞ്ഞതുപോലെ ഓ നീതിമാന്മാരെ നിമിത്തം ആ പട്ടണത്തെ ഞാൻ വിടുവിക്കും. ഓ ചുരുക്കം ചില നീതിമാന്മാർ നിമിത്തം വീരങ്ങളിൽ നാളുകൾ നീതിമാന്മാരുണ്ടെങ്കിൽ
ആ ദേശത്തിലേക്ക് വിടുതലയക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഗ്രാമത്തിൽ നിങ്ങൾ നിമിത്തം വിടുതലയക്കുവാൻ പോവുകയാണ്. ഓരോ രാജ്യത്ത് നമ്മൾ നിമിത്തം നിന്ന് വിടുതലയക്കുവാൻ പോവുകയാണ്. ദൈവ മക്കൾ ഉറച്ചിരുന്ന് ഭീകരതയുണ്ട്. ദൈവ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ദൈവത്തെ സ്തുതിക്കാം, ചില വിഷയം ദൈവത്തെ ആരാധിക്കാം. ആലുവ ദൈവം നമുക്ക് ദൈവിക വിടുതലും ജീവിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തെ ദൈവസ്ഥയിൽ സമർപ്പിക്കാം. ഒരു ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. സ്തോത്രം. ഇത്രയും നേരം ദൈവത്തിൻ്റെ വിലയേറിയ വചനം കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. വിശേഷത്തിനെ നന്ദി അറിയിക്കുന്നു. പിന്നെയും ദൈവസന്നിധിയിൽ നമുക്ക് കാണുവാൻ ഈ ഭയത്തെ വിട്ടുകൊണ്ട് ദൈവാശ്രയത്തിൽ ജീവിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇവിടെ ഈ പ്രാർത്ഥന ഈ മീറ്റിംഗ് അവസാനിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി സൈമൻ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് തലകളെ വളക്കാം, കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ദാസനിലൂടെ ഇന്ന് സന്ധ്യയാമത്തെങ്കിൽ ഈ ചാനലിലൂടെ ദൈവവചനം പ്രഘോഷിക്കുവാനും ആദിമാപിതാക്കന്മാർ എഴുതിയ ആത്മാവിനെഴുതിയ ഗാനങ്ങളെക്കുറിച്ച് പാടുവാനും ബ്രദർ ഷിട്ടൻ ജോർജിനെ ഇങ്ങനൊരു അവസരത്തിന് നൽകിയ ദൈവം നന്മാർക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വചനം സംസാരിച്ച ദൈവദാസനെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വചനഘോഷം കേട്ട ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. അടുത്ത ദിവസങ്ങളിൽ ആമേൻ ക്രിസ്തീയ ദൈവമക്കൾ പള്ളികളിലോ ആരാധനാലയങ്ങളോ നടന്നുപോകാൻ കഴിയാതെ അവരവരുടെ ഭവനങ്ങളിലിരുന്ന് ദൈവത്തെ ഏറെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് ചെയ്യാം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലും ലോകമെമ്പാടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന വ്യാധിയെ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദേശത്തിനാൽ വാഴാതവണ്ണം ദൂരീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും അടുത്ത ദിവസങ്ങളിൽ ദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ജാഗരിച്ചും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിൽ കുടിയടികളെ അളവറ്റ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും നല്ലതുമായ രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം പ്രിയ കർത്താവിൻ്റെ ദാസനിലൂടെ അങ്ങ് നൽകിയ വൻകൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട വചനത്തെ തൃക്കരങ്ങൾ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാവ്യാധിയാലും ആമീൻ ജനത്തെ കൊന്നൊടുക്കുവാൻ ദേശത്തിന്മേൽ അധികാരം കൊടുത്തു എന്നടിക്കും വായ്പാരുടെയായ ദൈവമേ, ഞങ്ങളുടെ ദേശത്ത് വ്യാപിച്ചിരിക്കുന്ന ഈ വ്യാധിയും അവിടുന്ന് പൂർണ്ണമായി നീക്കുവാൻ യഹോവയ്ക്ക് ഹിതം തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ അകൃത്യങ്ങൾ, ഞങ്ങൾ കർത്താവെ കണക്കൂടാതെ ചെയ്തിരിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം നിന്നും നീക്കുവാൻ വൻകൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഹൃദയത്തിന്മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ദൈവമേ, അടിയങ്ങളുടെ ദേശത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ പ്രദേശങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭരിക്കുന്ന അമീൻ മന്ത്രിമാർക്കായി, പ്രധാനമന്ത്രിമാർക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, മന്ത്രി നേതാക്കന്മാർക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അമീൻ കർത്താവെ, അമീൻ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. അവർ തീവ്ര പരിചരണത്തോടെ ദൈവത്തെ പരിചരിപ്പാണ കൃപ, ജനത്തെ പരിചരിപ്പാണ കൃപ സ്വർഗമോർക്ക് നൽകി കൊടുത്ത് നമ്മുടെ ദേശത്തെ പൂർണ്ണമായി വിടിവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങൾ അനുഗ്രഹിച്ച കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കേട്ടത്. നന്ദി. സർവോച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവം നീ കേൾക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ സഹവാസവും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും പ്രാർത്ഥിക്കാൻ നടപ്പെട്ട സകല വിഷയങ്ങളോടും വിശുദ്ധന്മാരുടെ കൂട്ടങ്ങളോടും ഇന്നും ഇന്നേക്കും കർത്താവിന്റെ രണ്ടാമത് പ്രത്യക്ഷത വരെ ഇരിക്കുമാറാകട്ടെ.